ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ ടൗണിൽ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചേച്ചിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ എന്നെ കൂടെ കൂട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ചേച്ചി എപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ ചേച്ചി വന്നു, ഞങ്ങൾ കാക്കൂര് വരെ ചേച്ചി ടൂ വീലർ എടുത്തു. അപ്പോൾ മഴയായത് കാരണം ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ലോങ് പോകാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ബസ്സൊക്കെ കയറി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അടുത്ത ബസ് കയറിയിരിക്കുകയാണ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഇൻ്റർവ്യൂ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈം കണക്കാക്കി ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിലേക്ക് പോകാൻ ഒരുപാട് ബസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതിലൊന്ന് കയറി. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ. അപ്പം നല്ല മഴക്കാറുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ ഈ ഒരു മോമോവാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. മോമോസൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാലാതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ചേച്ചി മെനു ഒക്കെ നോക്കി ഞങ്ങൾ ആ ഒരു എന്താ പറയുക മഴയൊക്കെ പെയ്ത് തോർന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ആ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ മോമോസ് അങ്ങനെ ഞങ്ങൾ ഫുള്ള് കഴിച്ചു. ഭയങ്കര സ്പൈസി ആയിരുന്നു കേട്ടോ, ഭയങ്കര സ്പൈസി ആയിരുന്നു മോമോസ്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മിൻലൈമ് വാങ്ങി കുടിച്ചു. അതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിൻ്റൊക്കെ അങ്ങനെ നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് എത്തി. ഒരു ബസ്സിൽ കയറിയിരുന്നു. ആ കാണുന്ന കൂടെ എൻ്റെ കൂടെയാണ് കേട്ടോ. അതിനകത്തുള്ള കണ്ടക്ടറായിട്ട് ഞാൻ കയറുമ്പം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു പോയതാണ്. ശേഷം നല്ല വൃത്തിയിൽ തന്നെ അടുത്ത് കൊണ്ടത്തരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ മഴയിലങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അങ്ങനെ കുടയൊക്കെ ചൂടി പോകുന്നതൊക്കെ അങ്ങനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളാണെങ്കിലും നനയാതെ ഭയങ്കര സേഫ് ആയിട്ട് ബസ്സിനകത്താണ് ഉള്ളത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയത് കേട്ടോ. ഒരു 10 മിനിറ്റോളം ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടാവും. ഇവിടെ വലിയ ബ്ലോക്കില്ലായിരുന്നു, കുറച്ചും കൂടി കൊണ്ട് എരഞ്ഞിപ്പാലം ഇതാ ഇവിടെയാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ കാറിലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് വരാമെന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും പക്ഷേ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വ്യൂസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.